ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്ന ചൂരമീൻ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതിന്റെ ഈ സൈഡിലുള്ള ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ആയിക്കരയിൽ പോയിട്ട് നല്ല ഫ്രഷ് മീനാണ്. ഇവിടെ ഈ നാട്ടിലൊന്നും ഉള്ളവർക്കൊന്നും ഈ മീൻ അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല. ചൂരയൊന്നും ഞാനതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്യുന്നത് നോക്കി. ഈ ഭാഗമെല്ലാം നല്ലതായിട്ടൊന്ന് ഇങ്ങനെ ചെറുമ്പലെല്ലാം കട്ട് ചെയ്തു. ഈ മീനാണെങ്കിൽ നല്ലതായിട്ട് ഈ സിൽവർ കളർ പോലത്തെ ഈ അഴുക്കുണ്ട്. ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ മീനൊരു ഒരു കയ്പ്പായിരിക്കും. അത് ഞാൻ കളയുന്നത് നമ്മുടെ ഈ സ്ക്രബ്ബർ വെച്ചിട്ടാണ്. ഇനി ഒന്ന് ഇതാക്കി കൊടുത്താൽ അന്നേരം നല്ലതായിട്ട് പോകും. എനിക്കിതൊരു ചേച്ചി പറഞ്ഞു തന്നെയാണ്. മീൻ നല്ല മുളകിട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ വിചാരിക്കുന്ന ഒരു ബിരിയാണി വെക്കാനാണ്. ഏകദേശം ഇതിന്റെ ഈ അഴുക്കെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കഴുകി എടുക്കാം. നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെയുള്ള ചെലമ്പരെല്ലാം ഇങ്ങനെ പറഞ്ഞ ഭാഗത്ത് ഇതൊന്നും പോയിട്ടില്ല. ഞാൻ വെച്ചിട്ട് മുറിച്ച് കളയുന്നത്. ഈ ഞാൻ ഇതിന്റെ തലയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതിന്റെ ഈ പള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇവിടെ നിന്ന് വേണം കട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മുള്ളിന്റെ ഇടയ്ക്ക് നിന്ന്. രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലവര് ഇതിന്റെ തോല് കളയും, ഞാൻ ഇതിന്റെ തോലൊന്നും കളയുന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബിരിയാണി ആക്കുന്നുണ്ട്, അധികം ചെറിയ കഷ്ണമൊന്നും ആക്കുന്നില്ല. ഇതിന്റെ വാട് കട്ട് ചെയ്ത് കളയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കും, ഒരു പ്രയാസവും ഇല്ല.
വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബിരിയാണി ആക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പീസ് ആക്കി കട്ട് ചെയ്തെടുത്തത്. മീൻകറി വെക്കാനാണെങ്കിൽ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേനെ. ഇതുവരെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ മീൻ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പൊ കുക്കിംഗ് എല്ലാം പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടി അവർക്ക് ഇത് ഉറപ്പായിട്ട് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.